Hi friends, we are going to eat ice cream. We are going to eat ice cream. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചില്ലിൽ നമുക്ക് ക്ലിങ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഐസ്ക്രീം ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് കൂടെ താഴത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലിങ് ചുറ്റിയിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഐസ്ക്രീം പുട്ടിന് വേണ്ടിയിട്ടുള്ള മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലേക്സ് ആണ്. അതൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്, വാൽനട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ബദാമാണ്. ഞാൻ ചെറുതായിട്ട് ചീക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പിസ്സയാണ്. ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രീൻ കളറ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടോട്ടി ഫ്രൂട്ടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഐസ്ക്രീം പുട്ടിന് ആവശ്യമായ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഐസ്ക്രീം പുട്ടിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ പുട്ടുകുറ്റിയിലേക്ക് കുറച്ച് മിക്സ്ചർ റെഡിയാക്കി വെച്ചിരുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഐസ്ക്രീമാണ്. ഞാൻ കുറച്ച് പിസ്സ ഫ്ലേവർ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് മിക്സ്ചർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഐസ്ക്രീം പുട്ട് തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നന്നായി അത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ മാംഗോ ഫ്ലേവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പ്രസ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകും, അപ്പോൾ പുട്ട് ശരിയായി വരില്ല. ഇപ്പം ഞാൻ കുറച്ചും കൂടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോട്ടൺ ക്യാൻഡിയുടെ ഐസ്ക്രീമാണ്. ഞാൻ നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ കോട്ടൺ ക്യാൻഡിയുടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു 4 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചെടുക്കും. ഇപ്പം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന മിക്സ്ചർ ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 4 hours ഫ്രീസറിൽ വെച്ചെടുത്ത ഐസ്ക്രീം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് എടുക്കുന്നതന്നെ ശ്രദ്ധിക്കണം, അത് ഒടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിരുന്നു നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്യുമ്പോന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് വരുമെന്ന്. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഗ്യാപ്പില്ല, നമ്മൾ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഉണ്ടാകും. ഇനി അതിൻ്റെ ചില്ല് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരത്തെ മാറ്റി വെച്ചിരുന്ന പിസ്സയുടെ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഐസ്ക്രീം പുട്ട് കുറച്ച് കളർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളർഫുള്ളായിട്ടുള്ള ചോക്ലേറ്റ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലെ കണ്ടൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം പുട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.